ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. തുറന്നു വിട്ട തത്ത എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടുകൾ, വീടുകൾ എന്ന് പറഞ്ഞ പ്രവർത്തനമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 26 ആണ് അത് നൽകിയിരിക്കുന്നത്. പേജ് നമ്പർ 26 കൂടുകൾ, വീടുകൾ. ഓരോ പക്ഷികൾക്കും ഓരോ കൂടുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്കറിയാം. ഓരോ പക്ഷികളും ഓരോ കൂട്ടിലാണ്. നമ്മൾ വീട്ടിൽ താമസിക്കുന്ന പോലെ പക്ഷികളും അതുങ്ങളുടെ കൂട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഓരോ പക്ഷികളുടെയും ഏതെല്ലാം തരത്തിലുള്ള കൂടുകളാണ് അവ ഉപയോഗിക്കുന്നത്, അല്ലെ അവയുടെ കൂടുകളുടെ പേര് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, മരപ്പൊത്തിലാണ് നമ്മുടെ തത്ത താമസിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, കൊന്നത്തെങ്ങിൻ്റെ മണ്ടയിലെ പൊത്തിനകത്തായിരുന്നു ആര് താമസിച്ചുകൊണ്ടിരുന്നത്? തത്ത താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാമ്പിനെ കുഞ്ഞുങ്ങൾ കണ്ടു കാണുമല്ലോ. പാമ്പ് താമസിക്കുന്നത് എവിടെയാ? മാളത്തിൽ, അല്ലേ? പൊത്തിനകത്ത്. പൊത്തിനകത്താണ് പാമ്പ് താമസിക്കുന്നത്. ഇതുപോലെ മറ്റ് ഏതെല്ലാം ജീവികളുടെ താമസ സ്ഥലം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മരപ്പൊത്തിലാണ് തത്ത താമസിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാളത്തിൽ പാമ്പും താമസിക്കുന്നു. വല, ചിലന്തി താമസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലന്തി നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വീട്ടിലും മുറ്റത്തും ഒക്കെ ഇങ്ങനെ വല കെട്ടി താമസിക്കുന്ന ചിലന്തി എവിടെയാണ്? വലയിലാണ്, വല കെട്ടിയാണ് താമസിക്കുന്നത്. പിന്നെ ചിതലിനെ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ, ചെറിയ ചെറിയ ചിതലുകൾ. മൺപുറ്റിനകത്താണ് ചിതലുകൾ താമസിക്കുന്നത്. പിന്നെ അടുത്തതോ, എലി. എലിയെ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ. എലി എവിടെയാണ്? മാളത്തിലാണ് എലിയും താമസിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ ജീവികളെ നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അവ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും കൊണ്ടി നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ്, പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങൾ ഉണ്ട്. കണ്ടെത്തി എഴുതാമോ? അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് രാവിലെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ പറയുന്നത് കേൾക്കാം, കാക്ക ഒരു പ്രത്യേക രീതിയിലാണ് കരയുന്നത്. അങ്ങനെ കരഞ്ഞാൽ ഇന്ന് വീട്ടുകാർ, ഇന്ന് വിരുന്നുകാർ വരുമെന്ന്. ഇതുപോലെ ഓരോ പക്ഷിയെക്കുറിച്ചും ഓരോ വ്യത്യസ്തമായ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. അതങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഉള്ള പക്ഷികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഉപ്പന്. ഉപ്പനെ കണ്ടാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടോ, യാത്ര പോകുമ്പോൾ ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. എന്താണ് യാത്ര പോകുമ്പോൾ നമ്മൾ ഉപ്പനെ കണ്ടാൽ ആ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത്. നല്ല കാര്യസാധ്യതയുണ്ട് ഉപ്പൻ എന്ന പക്ഷിയെ കണ്ടേച്ച് പോയാൽ. അടുത്ത നോക്കിക്കേ, മഞ്ഞക്കിളിയെ കണ്ടാൽ എന്താണ് സംഭവിക്കുന്നത്? മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം ലഭിക്കും. മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം ലഭിക്കും എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, കോഴി വെയിൽ കാഞ്ഞാൽ വിരുന്നുകാർ വരും. അതായത് കോഴി നല്ല വെയിലത്ത് കിടന്ന് കോഴികൾ വെയിൽ കായുന്ന കാണും അന്നേരം. അങ്ങനെ വെയിൽ കാഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരും. അതായത് കോഴി ഇറച്ചി ഉണക്കുന്നുണ്ട്, വിരുന്നുകാർ വരും എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ, ഒറ്റ മൈനയെ കണ്ടാൽ സ്കൂളിൽ നിന്ന് അടി കിട്ടും. ഒരു മൈനയാണ് കുട്ടികൾ കാണുന്നെങ്കിൽ അന്ന് സ്കൂളിൽ നിന്ന് അടി കിട്ടുമെന്ന് പറയും. രണ്ട് മൈനയെ കണ്ടാൽ സന്തോഷം തരുന്ന അനുഭവങ്ങളും ഉണ്ടാകും. ഒരു മൈനയെ കണ്ടാൽ സ്കൂളിൽ നിന്ന് അടി കിട്ടും, രണ്ട് മൈനയെ കണ്ടാൽ എന്താ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കൊക്ക്. നമ്മുടെ പറമ്പിലൊക്കെ പശുക്കളുടെ അടുത്തൂടെയൊക്കെ നടക്കുന്ന കൊക്കിനെ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് കാണും. അങ്ങനെയുള്ള കൊക്കിനെ കണ്ടാൽ, കൊക്ക് പറന്ന് നടന്നാൽ മഴ പെയ്യും എന്ന് പറയാറുണ്ട്. വെള്ളക്കുറ്റി പറന്നാൽ മഴ പെയ്യും എന്നും പറയാറുണ്ട്. ഇങ്ങനെ പല പല പക്ഷി സങ്കല്പങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ
മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മളോട് പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സമാന പദങ്ങൾ കണ്ടെത്തുക എന്നാണ്. കൂടെ കൂടെ തത്ത കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. അടി വരയിട്ട പദം ശ്രദ്ധിക്കൂ. ഇവിടെ അടിയിൽ വരയിട്ട പദം ഏതാണ് കുഞ്ഞുങ്ങളെ? കൂടെ കൂടെ. ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം, അവയുടെ പ്രത്യേകതകൾ പറയൂ. ഇവിടെ നമുക്ക് അടിയിൽ വരയിട്ടിരിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത് കൂടെ കൂടെയാണ്. ഇതുപോലെ പല പദങ്ങളും ഈ പാഠത്തിലുണ്ട്. ആ പദങ്ങളെല്ലാം കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതുകൊണ്ടോ പതുങ്ങി പതുങ്ങി, പൂച്ച എലിയെ പിടിക്കാൻ പതുങ്ങി പതുങ്ങി വന്നു. ഏതാണ് വാക്ക്? പതുങ്ങി പതുങ്ങി. പൂച്ച എലിയെ പിടിക്കാൻ പതുങ്ങി പതുങ്ങി വന്നു. അടുത്തത് തേങ്ങി തേങ്ങി, അമ്മയെ കാണാതെ കുട്ടി തേങ്ങി തേങ്ങി കരഞ്ഞു. അടുത്തത് നോക്കിക്കേ, ചിക്കി ചിക്കി, കോഴിയും കുഞ്ഞുങ്ങളും പറമ്പിൽ ചിക്കി ചിക്കി നടന്നു. അടുത്തത് പറന്നു പറന്ന്, കുഞ്ഞിക്കിളി അമ്മയോടൊപ്പം പറന്നു പറന്നു പോയി. ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അന്നേരം ഒരേ വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ അവയ്ക്ക് അർത്ഥ ഭംഗി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടില്ലേ? പതുങ്ങി പതുങ്ങി, തേങ്ങി തേങ്ങി, ചിക്കി ചിക്കി, പറന്നു പറന്ന്, അങ്ങനെ ഒരേ വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിന് അർത്ഥ ഭംഗി കൂടുന്നു. ഇതുപോലുള്ള മറ്റു പദങ്ങളും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആടി ആടി, കൂടിക്കൂടി, പറ്റി പറ്റി, ചുറ്റി ചുറ്റി, തപ്പി തപ്പി, നോക്കി നോക്കി, കടിച്ച് കടിച്ച്, ഇതൊക്കെ ഇതുപോലെയുള്ള പദങ്ങളാണ് അർത്ഥഭംഗി കൂട്ടാനും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ എൻ്റെ പദശേഖരത്തിലേക്ക് എന്നും പറഞ്ഞ് 27-ാമത്തെ പേജിൽ നൽകിയിരുന്നത് നമ്മൾ ആദ്യം നോട്ട്ബുക്കിൽ നോട്ടായിട്ട് പുതിയ പദങ്ങൾ കണ്ടെത്താം എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇനിയും ആവർത്തിച്ച് തരാത്തത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പേജിൽ 27, പേജ് നമ്പർ 27 കഥ എഴുതാം എന്നും പറഞ്ഞ് ഒന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കേ, തത്തക്കുഞ്ഞ് തൻ്റെ കഥ പറഞ്ഞാലോ? താഴെ കൊടുത്ത സൂചനകളിൽ നിന്നും കഥ വികസിപ്പിക്കുക. കൊന്ന തെങ്ങിലെ ആദ്യ നാളുകൾ, അച്ഛനും അമ്മയും, ഇരുമ്പും കൂട്ടിനുള്ളിൽ, പനയോല, വീണ്ടും തെങ്ങിലേക്ക്. അതായത് കൊന്ന തെങ്ങിലെ ആയിരുന്നു തത്തക്കുഞ്ഞും അച്ഛനും അമ്മയും താമസിച്ചിരുന്നതും. അവിടെ നിന്ന് അവർ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നൊരു തെങ്ങ് മരക്കയറ്റക്കാരൻ വന്ന് ആ തത്തക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പൂവിന് കൊടുത്തെന്നും അപ്പൂ ഒരു ഇരുമ്പ് കൂട് മേടിച്ച് ആ കൂട്ടിലിട്ട് തത്തക്കുഞ്ഞിനെ വളരെ മനോഹരമായി നോക്കി വളർത്തി എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം അവന് എന്തായിരുന്നു ആഗ്രഹമെന്നും നമ്മൾ കണ്ടു. എന്നാ മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പക്ഷേ തത്തക്കുഞ്ഞിന് ഇതൊന്നുമല്ലായിരുന്നു ആഗ്രഹമെന്നും തത്തക്കുഞ്ഞിന് തൻ്റെ അമ്മയോടും അച്ഛനോടും കൂടെ കളിക്കുന്നതും അവരുടെ കൂടെ പറന്ന് നടക്കുന്നതും എല്ലാമായിരുന്നു ഇഷ്ടമെന്നുമെല്ലാം നമ്മൾ ആ കഥയിൽ കണ്ടു കഴിഞ്ഞതാണ്. ആ കഥ തന്നെയാണ് നിങ്ങളോടൊന്ന് വികസിപ്പിച്ചെഴുതാൻ പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ടീച്ചറൊന്ന് വായിച്ചു തരാം. നോക്കിക്കൊള്ളുക. തോപ്പും കാവിലെ കൊന്നത്തെങ്ങിൽ അച്ഛൻ്റെയും അമ്മയുടെയും പുന്നാരി കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. ചിറക് വച്ച് കഴിയുമ്പോൾ പറക്കാൻ പഠിപ്പിക്കാമെന്നും തീറ്റ തേടാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്നും അമ്മ പറയും. ഒരു ദിവസം അച്ഛനും അമ്മയും തീറ്റ തേടിപ്പോയ സമയത്ത് ഒരു തെങ്ങ് കയറ്റക്കാരൻ തെങ്ങിലേക്ക് കയറി വന്നു. മുകളിലെത്തിയ അയാൾ കൂട്ടിലേക്ക് കൈനീട്ടി. ഞാൻ പേടിച്ചു കരഞ്ഞു. പക്ഷേ അയാൾക്കൊരു ദയയും തോന്നിയില്ല. അയാൾ എന്നെ അപ്പുവിന് കൊടുത്തു. അപ്പുവിൻ്റെ വീട്ടുകാർ ഒരു ഇരുമ്പ് കൂട് വാങ്ങിക്കൊണ്ടുവന്ന് എന്നെ അതിലിട്ടു. അപ്പു എനിക്ക് പാലും ചോറും വെള്ളവുമെല്ലാം തന്നു. പക്ഷേ എനിക്ക് കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തു പോയാൽ മതിയെന്നായിരുന്നു. എന്നെ കാണാനും തീറ്റ തരാനുമായി എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇരുമ്പ് കൂടിനരികിൽ വരും. അമ്മ കൂടിൻ്റെ വിടവിലൂടെ
തീറ്റ തരുന്നത് കാണുമ്പോൾ ഇടയ്ക്കിടെ അപ്പുവിൻ്റെ അമ്മ പറയും, നീ അതിനെ തുറന്നു വിട്ടേക്ക്, എന്നെ മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണമെന്നായിരുന്നു അവൻ്റെ മോഹം. ഒരു ദിവസം അപ്പു ഒരു കഷ്ണം പനയോലയുമായി വന്നു. പനയോല കൊത്തി മുറിച്ചാൽ ഞാൻ നന്നായി സംസാരിക്കുമെന്നായിരുന്നു അവൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ഒന്നും ഉരിയാടിയില്ല. ഒരു ദിവസം അപ്പു സ്കൂളിൽ പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എത്തി കൂട് കൊത്തിപ്പൊളിച്ച് അവരെന്നെ പുറത്തിറക്കാൻ നോക്കി. ഇത് കണ്ട അപ്പുവിൻ്റെ അമ്മയെത്തി കൂടിൻ്റെ വാതിൽ തുറന്നു. ഞാൻ അച്ഛനോടും അമ്മയോടുമൊപ്പം പഴയ കൊന്ന തെങ്ങിലേക്ക് പറന്നു. നിങ്ങൾ കഥ കേട്ട് കാണും ഈ കഥയെ ഒന്ന് എഴുതിയാലോ എന്നാണ്. ഈ കഥ തന്നെ നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ചെറുതായിട്ട് ഇത്രയും വിശദീകരിച്ചും കുഞ്ഞുങ്ങൾ നോട്ട്ബുക്കിലേക്ക് കഥ എഴുതേണ്ട ആവശ്യമില്ല. കഥ ടീച്ചർ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചെറിയ ചെറിയ വാക്കുകളിൽ, നിങ്ങളുടേതായ ചെറിയ ചെറിയ വാക്കുകളിൽ നിങ്ങൾ കഥ എഴുതിയാൽ മതി. കാരണം ഇത്രയും നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചെറിയ ചെറിയ വാക്കുകളിൽ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് കഥ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇനി നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.